എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നാരോ പാൻസ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എന്നാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ആദ്യമായിട്ട് അതിൻ്റെ അളവുകൾ നോക്കാം. ഇതിൽ വേസ്റ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് 31 ഇഞ്ചാണ്. അതിനെ ഡിവൈഡഡ് ബൈ 4 എഴുതി കഴിഞ്ഞാൽ നമുക്ക് 7.75 കിട്ടും. അതുപോലെ ഹിപ്പിൻ്റെ നമുക്ക് ടോട്ടൽ അളവ് 37 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് അഡീഷണൽ ലൂസിങ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 39. അപ്പോൾ 39 ഡിവൈഡഡ് ബൈ 4 നമുക്ക് 9.75 ഇഞ്ചാണ് കിട്ടുക, അതായത് 9.25 ഇഞ്ച്. അതുപോലെ തന്നെ തൈ തൈ നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ തൈയുടെ അളവ് നമ്മൾ ഹാഫാണ് എടുക്കുന്നത്, അതിൽ അത് 11 ഇഞ്ച്. അതുപോലെ ലെങ്ത്ത് 38, ആംഗിൾ 6. അതുപോലെ തന്നെ നമ്മളതിന് ക്രോച്ച് വെക്കുന്നത് 10 ഇഞ്ചാണ് ക്രോച്ച് വെക്കുന്നത്. നമ്മളത് നോർമൽ സൈസായിട്ടാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഈ അളവുകൾ വെച്ചിട്ട് ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യണത് എന്ന് നോക്കാം. മാർക്ക് ചെയ്ത് നമുക്ക് പാറ്റേൺ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കുക, ആദ്യമായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 ഇഞ്ചിൻ്റെ മാർക്കിങ് ചെയ്യണം. ഇവിടെ 1 ഇഞ്ച് മാർക്കിങ് മുകൾ ഭാഗത്ത്. അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മൾ 10 ഇഞ്ചാണ് ഇതിൽ ക്രോച്ചിൻ്റെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 10 ഇഞ്ച് ക്രോച്ച് ലൈനിലേക്കുള്ള മാർക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുക. 38 ഇഞ്ച് 38 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. സെയിം അളവ് തന്നെ അപ്പുറത്തും ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ നമ്മൾ 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യണം. ഇത് 1.5 ഇഞ്ച്, ഇത് നമ്മൾ കാല് മടക്കി തയ്ക്കാനുള്ളതാണ് ഈ 1.5 ഇഞ്ച് മാർക്കിങ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റുക. അപ്പം ആദ്യം ഞാൻ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പെൻ കൊണ്ടാക്കി മാറ്റുന്നുണ്ട്, കാരണം അത് പെട്ടെന്ന് മനസ്സിലാവാൻ. അതുപോലെ പെൻ കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇതിൽ ഈ 4 മാർക്കിങ് ചെയ്തു. ഇനി നമുക്കിതിൽ കാലിൻ്റെ മുട്ടിൻ്റെ മാർക്കിങ് നമ്മൾ ഇതിൽ എടുത്തിട്ടില്ല. അപ്പോൾ മുട്ടിൻ്റെ മാർക്കിങ് കിട്ടാൻ ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഫുൾ ലെങ്ത്ത് എടുത്തിട്ട് അതിൻ്റെ നേരെ നടുമടക്കുക. അപ്പോൾ 28 ആണ് കിട്ടിയത് നമുക്ക്. അപ്പോൾ അതിൻ്റെ നേരെ നടു എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന അളവിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുക. ആ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ മുട്ടിൻ്റെ അളവ് ഇല്ലാതെ എടുക്കുമ്പോൾ എടുക്കുന്ന മുട്ടളവ്. അപ്പം നമുക്ക് കറക്റ്റ് മുട്ടളവ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്നത് ഇതുപോലെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് മുട്ടിൻ്റെ അളവ് അളന്നെടുക്കുക. അപ്പം നമുക്ക് ഇപ്പം ഇങ്ങനെ വേണ്ട സ്ട്രെയിറ്റ് ലൈനുകളൊക്കെ കിട്ടി. ഇനി നോക്കുക, സൈഡിൽ ഇതുപോലെ 1.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ഫുള്ളായിട്ട്. ഈ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ ഒരു ലൈനാക്കി മാറ്റുക. അപ്പം ഇതിപ്പോൾ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ പേപ്പർ പാറ്റേൺ ചെയ്യണത് എന്തെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് രണ്ടാമത് റീയൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നോക്ക് നമ്മൾ ഇതിൽ ഇതിൻ്റെ അളവ് എടുക്കണത് എങ്ങനെയാണ്. ഇത് നമ്മൾ ഹിപ്പ് സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 39.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9.75 അവിടെ അത് ഇവിടെ മാർക്ക് ചെയ്യാം. രണ്ട് സൈഡിലും സെയിം 9.75 മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ 9.75 നമ്മൾ 1.25 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ രണ്ട് ലൈൻ ഇതുപോലെ കൂട്ടിമുട്ടിക്കുക. ഇവിടെ 2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ ക്രോച്ചിൻ്റെ കർവ് ഷേപ്പ് ഇവിടെ ഇതുപോലെ ചെയ്യുക. അപ്പോൾ അത് നോക്കുക, മിനിമം ഒരു 1.5 ഇഞ്ചിൽ കൂടുതൽ ഇതിൽ ആ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അത് ചെയ്യാൻ.
അപ്പൊ ഇനി നോക്കുക, നമ്മൾ തൈ മെഷർമെന്റ് നമ്മൾ 11 ഇഞ്ച് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഒന്ന് അളന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അപ്പോ നമുക്ക് ഈ അളവ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ തൈയുടെ അളവ് ഇതിലും കൂടുതലാണെങ്കിൽ മാത്രമാണ് നമുക്ക് തൈ മെഷർമെന്റ് വെക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം കണ്ടു ഇതുപോലെയാണ് നമ്മൾ ഹാഫ് സൈസ് എടുക്കുന്നത്, എപ്പോഴും ഇതുപോലെ ഹാഫ് സൈസ് എടുക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി നോക്കുക എങ്ങനെയാ അത് കിട്ടണതെന്ന്. അപ്പൊ ഇതിപ്പോ നമുക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 5.5 ഇഞ്ചിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് പോവാണ്. ഇത് ഞാൻ നിങ്ങൾക്കൊരു മാർക്കിംഗ് കാണിക്കാനാണ്. നമ്മൾ എടുക്കുന്ന അളവ് ചെറിയൊരു വ്യത്യാസത്തിലാണ് അതിൽ എടുക്കുന്നത്. അപ്പൊ പലരും പാൻറ് തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോ കംപ്ലൈന്റ് വരാറുണ്ട്, അതായത് അടിഭാഗം ഫ്രണ്ട് ഭാഗം ബാക്കിലേക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത അളവിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് ഇപ്പൊ മാർക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 5.5 ആണ് എടുത്തത്. അപ്പൊ ഇത് ഇവിടെ ആ 1.5 ഇഞ്ച് ഡിഫറൻസിൽ ഇവിടെ 5 ഇഞ്ചിലാണ് ഇപ്പൊ ഈ മാർക്ക് ചെയ്ത് ചെയ്യണത് ഞാൻ. അപ്പൊ 5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇപ്പോ ആ രണ്ടാമത് മാർക്ക് ചെയ്തതിന് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഡോട്ടഡ് ലൈൻ ആക്കി കാണിക്കേണ്ടത്, കാരണം അതാണ് നമ്മൾ ഇതിൽ മിഡിൽ ലൈൻ ആയിട്ട് കൂട്ടണത്. നമ്മൾ പ്ലീറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്യുക. പ്ലേറ്റ് അല്ലെങ്കിൽ ടക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലൈൻ പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക എപ്പോഴും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ ലൈൻ വരച്ചു. ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണത്. ഇനി നോക്കുക നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താന്നുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആംഗിള് 6 ആണ്. അപ്പോൾ ആ ആംഗിള് നമ്മൾ വരയ്ക്കണത് എപ്പോഴും ഈ മിഡിൽ ലൈനിൻ്റെ രണ്ട് സൈഡിലേക്കും തുല്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 3 ഇഞ്ച് 3 ഇഞ്ച് രണ്ട് സൈഡിലേക്കും 3 ഇഞ്ച് 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കിട്ടാത്തൊരു അളവ് ഈ തൈ നീ മെഷർമെൻ്റ് ആണ്, അതായത് കാൽമുട്ടിൻ്റെ. അത് നമ്മളിതിൽ എടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മളത് വെക്കണില്ല. അപ്പൊ നമ്മൾ ഈ അളവിൽ നിന്ന് ഇനി ഈ സ്കെയിൽ നോക്കുക. ഇത് നമ്മൾ പാൻറ്റിന്റെ ഷേപ്പ് വരയ്ക്കാനുള്ള സ്കെയിലാണ്. അത് നിങ്ങൾക്ക് കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻറ്റിന്റെ ഷേപ്പിനുള്ള സ്കെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കെയിൽ കിട്ടും. ഹിപ് കർവ് അല്ല അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പാൻറ്റിന്റെ ഷേപ്പ് ചെയ്യാനുള്ള സ്കെയിൽ വേറെ ഉണ്ട്, അതാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. സെയിം ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തും വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക നമ്മൾ സ്കെയില് വെച്ചിട്ട്. ഇപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഏറ്റവും അടിഭാഗം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വരയ്ക്കുക, വര വരയ്ക്കുന്നത്. കാരണം ഈ രണ്ട് സൈഡ് നമ്മളൊന്ന് ചെരിച്ച് വരച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ചെരുവാണ് വരയ്ക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെരുവ്, കാരണം നമുക്കത് മടക്കി തയ്ക്കുമ്പോൾ ഈ കാലിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ഇതിൽ ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം ഈ ഇത് നോക്കുക. നമ്മൾ ഈ മോൾ ഭാഗം, ഈ മോൾ ഭാഗത്ത് നമുക്ക് ഇതിൽ ഫ്രണ്ട് ഭാഗത്ത് നടുഭാഗം, അതായത് ആ ക്രോച്ച് ലൈനിൻ്റെ അതിൽ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 3/4 ഇഞ്ച് താഴ്ത്തി ഇവിടെ മാർക്ക് ചെയ്യുക. നോക്കുക നമ്മൾ ആ മെയിൻ ലെവലിൽ വരച്ചിട്ടുള്ളിടത്ത് 3/4 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ വെച്ച് ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം അത് മാർക്ക് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ പാൻറ് പിടിച്ചിട്ട് തയ്ച്ചിട്ടുള്ള പാൻറ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പാൻറിൻ്റെ ഷേപ്പ് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം അത് ഫ്രണ്ട് ഭാഗം താഴ്ന്നിട്ടും ബാക്ക് ഭാഗം ഉയർന്നിട്ടും ഒന്നൊക്കെ ഉണ്ടാവുക. അത് ഇതുകൊണ്ടാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ കയറ്റി ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ തയ്യൽ തുമ്പാണ്, കാരണം ഇവിടെ നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗം ബെൽറ്റ് കൂട്ടി തയ്ക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വേണം ഇവിടെ. അപ്പോൾ ആ തയ്യൽ തുമ്പാണ് നമ്മൾക്ക് ഇവിടെ കയറ്റിയിട്ടത്. ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിതിൽ എവിടെയും തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല ഇതുവരെ ആയിട്ടും. അപ്പോൾ ഇനിയാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നത്. അപ്പോൾ പാൻറ് വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക,
അപ്പോൾ ഇനി നോക്കുക നമുക്ക് ഇതിൽ ഹിപ്പിൻ്റെ സൈസ് നോക്കുക. ഹിപ്പിൻ്റെ സൈസ് നമ്മൾ 31 ആണ്, അതായത് 7.75 ആണ് വരുന്നത്. അപ്പോൾ ആ ബാക്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് പീസിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഹിപ്പിൻ്റെ സൈഡിൽ നിന്ന് കറക്റ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ അത് ഈ എടുത്തിട്ടുള്ള ഈ സെയിം അളവ് തന്നെ ഇവിടെ മുകളിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. 5 ഇഞ്ചിൻ്റെ നമ്മൾ മാർക്കിംഗ് ഇവിടെ മുകളിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇവിടെ വരച്ചതിന് ശേഷം നമ്മൾ നോക്കുക, അതിൻ്റെ 7.75 ഇഞ്ചിൻ്റെ പകുതിയാണ് നോക്കുന്നത്. 7.75 ഇഞ്ചിൻ്റെ പകുതി പ്ലസ് തയ്യൽ തുമ്പ്. ആ തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ അത് മാർക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇത് ഒരു 4.5 ഇഞ്ച് ഓളാണ് നമുക്ക് വരിക. ആ 7.75 ഇഞ്ചിൻ്റെ പകുതിയും തയ്യൽ തുമ്പും കൂട്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇനി ഒന്ന് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇതൊരു പൊടിക്ക് കൂടിയാലും കുറയരുത് ഒരിക്കലും. ഇപ്പം 4.5 എന്നുള്ളത് 4.75 ആയാലും കുഴപ്പമില്ല, പക്ഷെ കുറയരുത്. കാരണം ഇത് നമുക്ക് തയ്യൽ തുമ്പ് തയ്ക്കുന്ന സമയത്ത് കയറ്റി തയ്ച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഷേപ്പ് കൂടി ഈ വരച്ച വരയിൽ കൂടിയാണ് നമ്മളത് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്കി ഉള്ള ഈ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് 1/2 ഇഞ്ച് വീതം നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ട് മാർക്ക് ചെയ്യുക. കാരണം അതിലാണ് നമുക്ക് ഇനി കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഇത് തയ്യൽ തുമ്പ് ഇടാണ്ടാണ് നമ്മൾ സാധാരണ പാൻറ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ചിലർ തയ്യൽ തുമ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്യും, പക്ഷെ എപ്പോഴും നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇതാണ്, തയ്യൽ തുമ്പ് ഇടാതെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് തയ്യൽ തുമ്പ് കൂട്ടിയും കുറയ്ക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇതിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു, ഫ്രണ്ട് പീസ് മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പച്ച വരയിൽ കൂടെ ഇത് മുഴുവൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിന് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൽ ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ പോക്കറ്റ് വെക്കണ്ട്, പക്ഷെ സിബ് വെക്കണില്ല ഇതിൽ. അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ ഇലാസ്റ്റിക് ഇല്ലാതെ തയ്ക്കണു, പട്ട വെച്ച് അടിക്കണു. ബാക്ക് നമ്മൾ ഇലാസ്റ്റിക് വെക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് തയ്ക്കണത്. അപ്പോൾ രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ പേപ്പറിൽ ചെയ്യുക. പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് നിങ്ങൾക്ക് ഇതിൽ ചെയ്യണമെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ വെച്ച് മാർക്ക് ചെയ്യാം. പിന്നെ ആദ്യം നിങ്ങൾ പറഞ്ഞ തയ്ച്ചു നിങ്ങളുടെ അളവിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുവാണെങ്കിൽ തന്നെ അത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത പീസ് വെട്ടുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതെല്ലാം കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ വരച്ചിട്ടുള്ള ഈ 4 വരകൾ, അതായത് മുകളിലത്തെ 1 ഇഞ്ചിൻ്റെ വരയും, അത് കഴിഞ്ഞിട്ട് ക്രോച്ച് ലൈൻ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴത്തെ ലൈൻ, ഈ 4 ലൈനുകളും കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് അതിൽ തന്നെ ആ ലെവലിൽ തന്നെ വേണം ഇത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നമ്മളിതുപോലെ ഇത് വെച്ച് ഈ ലൈനുകളൊന്ന് മാർക്ക് ചെയ്യുക. കാരണം ആദ്യത്തെ ലൈൻ നമുക്ക് ഇവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട് അതിൻ്റെ തല. അപ്പം അതിൽ അതൊന്നൊന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്താൽ മതി.
ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം അത് ആ ക്രോച്ച് ലൈൻ നമുക്ക് ഒന്നതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. തുണിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, തുണിയിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണം അത് മാർക്കിയാൻ, ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നമ്മൾ എന്താണ് ചെയ്യണത് നിങ്ങൾ ഒന്ന് നോക്ക്. നമുക്ക് ഇതിൽ ഈ ഒരു സൈഡ് മുഴുവൻ 1.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ കൂട്ടുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ സൈസിലുള്ള വ്യത്യാസം ആണത്. അപ്പോൾ 1.5 ഇഞ്ച് വെച്ച് എല്ലാ ഭാഗവും കൂട്ടുക. ഇതിൽ നമ്മൾ വേറെ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല, കാരണം തയ്യൽ തുമ്പ് നമ്മൾ ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ട് ആ തയ്യൽ തുമ്പ് നമുക്ക് മറ്റേ പീസിലേക്കും കിട്ടും. അതിനുശേഷം ഇവിടെ മാത്രം നമ്മൾ 2 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഇപ്പുറത്ത് നമ്മൾ 1.25 ഇഞ്ച് എടുത്തു, ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇത് നമ്മൾ ഇലാസ്റ്റിക് ബാക്ക് ഇലാസ്റ്റിക് ഉള്ളതാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഈ മുകൾ ഭാഗം നമ്മൾ ഇത് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. മുകൾ ഭാഗം കൂട്ടിയെടുക്കുന്നത് എലാസ്റ്റിക് വെക്കുന്നത് കൊണ്ടാണ്. എലാസ്റ്റിക് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഷേപ്പിന് എല്ലാത്തിനും വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എലാസ്റ്റിക് ഉള്ളതിനാണ് നമ്മൾ ഈ കട്ടിങ് ചെയ്യുന്നത്. എലാസ്റ്റിക് ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് ഇത്രയും വീതി കൂട്ടില്ല, കാരണം ഈ വീതി കൂട്ടേണ്ട ആവശ്യമില്ല അവിടെ. അപ്പോൾ ആ എലാസ്റ്റിക് വെക്കുന്നതുകൊണ്ടാണ്, ബാക്ക് പീസിൽ എലാസ്റ്റിക് വെക്കുന്നതുകൊണ്ടാണ് ബാക്ക് പീസിൽ നമ്മൾ ഇത്രയും കയറ്റിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നോക്കുക, നമ്മൾ ആ ലൈൻ നേരെ കറക്റ്റ് ചെയ്തു അങ്ങോട്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മൾ താഴത്തേക്ക് 1/4 ഇഞ്ച് ഇറക്കുകയാണ് ചെയ്തത്, പക്ഷേ ഇവിടെ നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ആ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് വരച്ചതുപോലെ തന്നെ അതിന് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നേരെ അങ്ങോട്ട് വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇത് നമ്മൾ പച്ച മഷിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ബാക്ക് പീസും ഫ്രണ്ട് പീസും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നമ്മൾ 2 ഇഞ്ച് നമ്മൾ മറ്റേതിന് എടുത്ത പോലെ തന്നെ 2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ കൂടുതൽ വരച്ചിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം കറക്റ്റായിട്ട് താഴ്ഭാഗം വരെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലെ കട്ട് ചെയ്തെടുക്കുക. അത് അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് ബാക്ക് പീസിൽ ഈ 1-2 വ്യത്യാസം വരുത്തിയാൽ മതി, വേറെ ഒന്നും വ്യത്യാസം വരുത്തില്ല. വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് അതിൽ കൂടെ നമ്മളത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. കറക്റ്റ് ഈ മാർക്കിംഗ് കൂടെ നമുക്ക് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ തുണിയുടെ കട്ടിങ് ഇനി കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്, കാരണം ഈ ഇതേ സാധനം വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. തുണിയിലാണ് നിങ്ങൾ കട്ട് ചെയ്യണതെങ്കിലും ഇതുപോലെ തന്നെ അത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ തുണിയിലും ഉപയോഗിക്കുന്നത്. തുണിയിൽ വേറെ സിസ്റ്റം ഒന്നുമില്ല, സെയിം സിസ്റ്റം തന്നെയാണ്. ഇത്
നമ്മൾ ഈ പേപ്പറിൽ ചെയ്യുന്നത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും ഒക്കെ അത് രണ്ടാമത് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം. പിന്നെ ഒരു പാറ്റേൺ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാം. ഒരു പാറ്റേൺ ചെയ്ത് വെച്ച് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ പാറ്റേണിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പം അതൊക്കെയാണ് സൗകര്യം, അതിനു വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യണത്. നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു, ഫ്രണ്ട് പീസും നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കതിന് ബെൽറ്റും പോക്കറ്റും ഒക്കെയാണ് കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ബെൽറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ബെൽറ്റ് നമ്മൾ മുകളിൽ 1 ഇഞ്ചാണ് വീതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നൊന്ന് രണ്ടും പിന്നെ അരയിഞ്ച് വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് 3 ഇഞ്ച് വീതിയിൽ ആണ് ഇതിൽ ബെൽറ്റ് കട്ട് ചെയ്യണത്. ബെൽറ്റ് കട്ട് ചെയ്യണത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിൽ അപ്പൊ ഇതിൽ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ടക്ക് വെക്കണില്ല. ഇതിലാ കൂടിയുള്ള വ്യത്യാസങ്ങൾ ഇതാണ്. നമ്മൾ അളവിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ 2 ഇഞ്ചും ബാക്കിയുള്ള ഭാഗം 1.5 ഇഞ്ചും വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗവും നമ്മൾ ഒരുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അളവ് നോക്കുക നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അളവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വന്നിട്ടുള്ള അളവുകളിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അളവ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മൾ വന്നിട്ടുള്ള ആ അളവുകൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യേണ്ടത് കാരണം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, നമ്മൾ ഫ്രണ്ട് പീസിന് 1 ഇഞ്ച് താഴ്ത്തി, 3/4 ഇഞ്ച് താഴ്ത്തി, ബാക്ക് പീസിന് 1 ഇഞ്ച് ഉയർത്തി, അതൊക്കെയാണ് ചെയ്തിട്ടുള്ള അളവുകൾ. ഇനി നോക്കുക നമ്മൾ ഇതിൻ്റെ ഈ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ടേപ്പ് ഇരിക്കുന്ന അളവിലേക്കാണ് ശരിക്കും നമ്മളിതിൽ എലാസ്റ്റിക് ഇല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എലാസ്റ്റിക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഈ നീളം നമ്മൾ എടുത്തിട്ട് ആ നീളത്തിൻ്റെ ഡബിളാണ് നമ്മൾ ഫ്രണ്ട് പീസിന് പട്ടയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണത്. അതുപോലെ തന്നെ വീതി നമ്മൾ 3 ഇഞ്ച് വീതിയാണ് വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് 20x3 നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത്, അതേപോലെ തന്നെ ബാക്ക് പീസ് നമുക്ക് ബാക്ക് പീസിൻ്റെ അളവനുസരിച്ച് നമ്മൾ 23x3 നമ്മൾ ബാക്ക് പീസിൻ്റെ ബെൽറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇതിൽ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലുള്ളത് പോക്കറ്റാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ പോക്കറ്റ് ഞാനിപ്പോൾ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാതെ പോക്കറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പോക്കറ്റ് സ്റ്റിച്ചിങ്ങിലാണ് നിങ്ങൾക്ക് പോക്കറ്റിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്നും പോക്കറ്റിൽ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അതിൽ നോക്കുക, നമ്മൾ ക്രോച്ച് നമ്മൾ 10 ഇഞ്ച് തന്നെയാണ് ഇതിൽ നോർമൽ വെക്കുന്നത്. ആ ഒരു അളവ് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 1.25 ഇഞ്ചാണ്, 1.25 ഇഞ്ച്. ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ 2 ഇഞ്ച് ബാക്ക് പീസിലേക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 3/4 ഇഞ്ച് ഇറക്കി മറ്റടുത്ത് 1 ഇഞ്ച് കയറ്റി. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് ഞാൻ അതിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കയറ്റി.
അപ്പൊ ഞാനിതിൽ തുണി കട്ട് ചെയ്തിട്ടുള്ളതും കൂടി നിങ്ങൾക്ക് കാണിക്കാം. ഇനിയിപ്പോൾ തുണി കട്ട് ചെയ്യാനാണ് പോണത്. അപ്പൊ തുണി കട്ടിങ്ങും കൂടി ഞാൻ ഇതിൽ കാണിക്കാനില്ല, കാരണം ഇപ്പൊ തന്നെ ഇതിൽ സമയം കുറച്ചായി. അപ്പൊ ഇത് നോക്കുക, ഇത് നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഞാൻ ചെയ്യുന്നത് സ്ട്രെച്ചബിൾ മെറ്റീരിയലിലാണ് ചെയ്യുന്നത്, ആണല്ലേ? ഇത് സ്ട്രെച്ചബിളാണ് മെറ്റീരിയല്. അപ്പോൾ നിങ്ങൾ പരമാവധി നാരോ പാൻറ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ട്രെച്ചബിളിൽ ചെയ്യാൻ ശ്രമിക്കുക, കാരണം ഫിറ്റിങ് നിങ്ങൾക്ക് നന്നാവുക സ്ട്രെച്ചബിളിലാണ്. എപ്പോഴും നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ റെഡിമെയ്ഡ് വരുന്നതൊക്കെ സ്ട്രെച്ചബിളാണ് വരുന്നത്, സ്ട്രെച്ചബിൾ അല്ലാത്തതൊന്നും വരുന്നില്ല. അപ്പോൾ സ്ട്രെച്ചബിൾ മെറ്റീരിയലിൽ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നാരോ പാൻറ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രോച്ചിൽ ടൈറ്റ് വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇത് ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഇത് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് ഞാനിതിൻ്റെ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ട്രൈ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റിച്ചിങ് കൂടി ഞാൻ ഇടാം. സ്റ്റിച്ചിങ് കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ ഇടുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.